സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഒരു സാമൂഹിക ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. ഒക്കോണോമിയ എന്ന പുരാതന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന പദം ഉണ്ടാകുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ്. സമൂഹം ഏതൊരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നിങ്ങനെ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്തണം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ പ്രസക്തി നിശ്ചയിക്കുന്നത്. നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകത്തിലൂടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ വ്യക്തമായ അടിത്തറ നൽകിയ ആഡം സ്മിത്ത് ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകി മികച്ച മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്ന ആശയം ആവിഷ്കരിച്ച കാൾ മാർക്സ് സമ്പത്ത് ആത്യന്തികമായി മനുഷ്യക്ഷേമത്തിന് വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങൾ മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ട ആൽഫ്രഡ് മാർഷൽ പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ട ലയണൽ റോബിൻസ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണ് എന്ന് വാദിച്ച പോൾ എ. സാമുവൽസൺ തുടങ്ങിയവരാണ് പ്രസിദ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞർ.